15 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന രാമന്തളി ശ്രീ മുജിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. രാമന്തളി പഞ്ചായത്ത് കൃഷി ഓഫീസർ നമിത രഘുനാഥ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. 15 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന രാമന്തളി ശ്രീ മുജിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കൃഷി ഓഫീസർ നമിത രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ രാമന്തളി 15 വർഷത്തിന് ശേഷമാണ് ഇവിടെ മുജിലോട്ട് പെരുങ്കളിയാട്ടത്തിന് ഇവിടെ ഇപ്പൊ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എല്ലാ കർഷകരും ഒത്തുചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷിയാണ് ഈ സമയത്ത് നമ്മുടെ രാമന്തളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് വെള്ളരി വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ശരിക്കും നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ഇന്ന് ഈ വിളവെടുപ്പും പച്ചക്കറി കൃഷിയും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് രാമന്തളിയിൽ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടില് പെരുങ്കളിയാട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ തന്നെ കൃഷി ചെയ്ത ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു മാതൃകാപരമായ കാര്യം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ഇന്നലെ മുളകിന്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ നടീൽ ഉത്സവം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനിയിപ്പോ വെള്ളരിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 25 സെന്റ് സ്ഥലത്ത് നടത്തിയ വെള്ളരി, വെണ്ട, പച്ചമുളക് എന്നീ പച്ചക്കറികളുടെ വിളവെടുപ്പാണ് നടത്തിയത്. രാമന്തളി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV സുനിത അധ്യക്ഷത വഹിച്ചു. പെരുങ്കളിയാട്ടം ആഘോഷ കമ്മിറ്റി കൺവീനർ TV ബാലകൃഷ്ണൻ, ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ PP ദാമോദരൻ, പെരുങ്കളിയാട്ടം വനിതാവേദി എക്സിക്യൂട്ടീവ് മെമ്പർ ബീന ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. 2024 ജനുവരി 8, 9, 10, 11 തീയതികളിലായാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.